ഹലോ everyone. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഞാനും എന്റെ മോളും ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു കൊറേ മാസം ഓക്കെ, അപ്പൊ കൊറേ മാസത്തിന് ശേഷം ഞാനൊന്ന് പാർലറിൽ പോയിട്ട് കുറച്ച് സെൽഫ് ടൈം കൊടുക്കാൻ പോവാണ്. അതായത് കുറേ ആയി ഞാൻ ഫേഷ്യൽ ഒന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അപ്പൊ ഇന്ന് എന്തായാലും ഹെയർ കട്ടും പിന്നെ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പാർലർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർലറാണ് കേട്ടോ. അപ്പോൾ മോളുടെ ഹെയറാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ അവളുടെ ഹെയർ എന്ന് വെച്ചാൽ തീരെ വോളിയൂം ഇല്ലാത്തൊരു ഹെയറാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് ഹെയർ കട്ട് കൊടുത്തിട്ട് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പം മുടിയൊന്ന് കളയണം എന്നൊക്കെ ഉണ്ട്, പ്ലാനുണ്ട്, അത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് ഹെയർ കട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര സ്പ്ലിറ്റ് ഹെൻസ് ആണ്. പിന്നെ മാത്രമല്ല എൻ്റെ മുടി ഈ പറയുന്ന പോലെ വോളിയൂം ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് മാക്സിമം തിക്നെസ് തോന്നുന്ന രീതിയിലാണ് എൻ്റെ ഹെയർ കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തിന് ഞാൻ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, പെഡിക്യൂറും പിന്നെ ത്രെഡിങ്ങും. ഇത്രയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്.
സോ അങ്ങനെ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹെയർ കട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഫേഷ്യൽ വന്നിട്ട് ഫ്രൂട്ട് ഫേഷ്യൽ ആണ്. ഞാൻ വളരെ 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 കുറവാണ് ചെയ്യിപ്പിക്കുന്ന ഫേഷ്യൽ. അപ്പം അങ്ങനെ ചെയ്യിപ്പിച്ചാലും ഇത് ഈ ഒരു ഫേഷ്യൽ മാത്രമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. വേറെ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് ഇത് കഴിഞ്ഞിട്ട് പേൾ ഫേഷ്യലും അല്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെപ്പോഴും കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫ്രൂട്ട് ഫേഷ്യൽ ആണ്. പിന്നെ ആ ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ഫേഷ്യലിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കാരണം ഈ പാക്ക് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വൈപ്പ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ ഇനി പെഡിക്യൂറിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ആദ്യം കാണിച്ചതെല്ലാം ഐറ്റംസൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്ന് നേരത്തെ തുടങ്ങും, നെയിൽ കട്ടിങ്ങും നെയിൽ ട്രിമ്മിങ്ങും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല, ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല. സോ ഇതോടുകൂടി വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ഇനി നെയിൽ പോളിഷും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ പെഡിക്യൂറും എൻഡായി. അപ്പോൾ നിങ്ങൾ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഹെയർ കട്ടൊക്കെ എങ്ങനെയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഹെയർ കട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ഓൾ ഓഫ് അസ്.